നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓപ്പൺ ഹാർട്ട് സർജറിയെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയാക് സർജനായ ഡോക്ടർ ശാന്തല പ്രഭുവാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, സാധാരണ ഈ ഹൃദ്രോഗികളുടെ ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു പേടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവരുടെ ആശ്വാസവും അവരുടെ പേടിയും എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ഹൃദ്രോഗികളിൽ എത്ര ശതമാനം ആൾക്കാർ സാധാരണഗതിയിൽ ഒരു സർജറിയുടെ വക്കിലേക്ക് എത്തപ്പെടാറുണ്ട്? കേരളത്തിലെ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? എവിടെയാണെങ്കിലും ഞങ്ങൾ നോക്കുന്നതാണെങ്കിൽ ഒരു 100 ആൾക്കാർക്ക് നമ്മൾ ആൻജിയോഗ്രാം ചെയ്താൽ 100ൽ 60% ആൾക്കാർക്ക് മെഡിസിൻസ് വെച്ച് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ ബാക്കി 35 ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി എന്നീ പെർക്യൂട്ടേനിയസ് ആയിട്ടുള്ള ആ ടെക്നീക്സിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി 5-10% ആൾക്കാർക്ക് മാത്രമേ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഹാർട്ട് സർജറിയുടെ ആവശ്യം വേണ്ടി വരും. തീർച്ചയായിട്ടും മാം, സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കേരളീയർക്കൊക്കെ സുപരിചിതമായിട്ടൊരു വാക്കാണ്. ഇപ്പോൾ ഹൃദ്രോഗികളെ ഏതെങ്കിലും പോയി ആൻജിയോഗ്രാം ചെയ്യുക, ആൻജിയോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, അത് ഒരു പക്ഷേ ഒരു സർജറി കൺസൾട്ടേഷൻ നമുക്ക് വേണ്ടി വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഏതൊക്കെയാണ്? ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക്, അതായത് 3 രക്തനാളം, ഹാർട്ടിന് പ്രധാനമായിട്ട് 2 രക്തനാളങ്ങളാണ് ഉള്ളത്. അതിൽ 1 ഭാഗിച്ചിട്ട് ഹാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനും ഹാർട്ടിൻ്റെ ബാക്ക് പോർഷനും സപ്ലൈ ചെയ്യുന്ന രക്തനാളമാണ്. ഇങ്ങനെ ഇതിൻ്റെ ഈ 3 രക്തനാളങ്ങളിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, മൾട്ടിപ്പൽ സ്ഥലത്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഒരു കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് സ്റ്റെൻറ്റ് വെച്ചാലും ഭാവിയിൽ വീണ്ടും തടസ്സങ്ങൾ വരാം. അപ്പം ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ സർജറിയാണ് റെക്കമെൻഡ് ചെയ്യാറ്. ഓക്കെ മാം, ഇപ്പോൾ സാധാരണഗതിയിൽ ഈ മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉള്ളവർക്ക്, ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഡയബറ്റിക്സ് അല്ല, അവർക്ക് പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഒന്നുമില്ല, ചിലപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്? ആ ഉണ്ടാകാറുണ്ട്. ഹാർട്ടിന് രക്തനാളം എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ ശാഖങ്ങൾ, മരത്തിൻ്റെ ശാഖങ്ങൾ പോലെയാണ്. മെയിൻ തടി, പ്രധാനമായ ബ്രാഞ്ച്, പിന്നെ വലിയ ബ്രാഞ്ചസ്, പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസ്. മെയിൻ തടിയിൽ തന്നെ തടസ്സം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ തടസ്സം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ വളരെ നീണ്ടമായിട്ടുള്ള തടസ്സം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ രക്തനാളം ഭയങ്കരമായിട്ട് വളഞ്ഞിട്ടുള്ള രക്തനാളമായിരിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ബൈപാസ് സർജറി റെക്കമെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാഡം, സാധാരണഗതിയിൽ ചില ആൾക്കാർക്കെങ്കിലും എമർജൻസി ആയിട്ട് ഈ ബൈപാസ് സർജറിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോകുന്നു, ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുന്നു, പെട്ടെന്ന് തന്നെ ഒരു ഒരു ഹൃദയ സർജറി അല്ലെങ്കിൽ ഹൃദയത്തിന് വേണ്ടി വരുന്ന ശസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വരാറുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ വരാറുണ്ട്. സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആൻജിയോപ്ലാസ്റ്റിയാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. കാരണം ഏത് രക്തനാളാണോ ബ്ലോക്കായി പോയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്, അതും എത്രയും പറ്റുന്ന തുറന്നു വിടുക, അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിമാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് നെഞ്ചുവേദന വന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ചില സിറ്റുവേഷൻസിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വാൽവിൽ ലീക്ക് വരുന്നതോ ഇല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഭിത്തിയിൽ ഹോൾ വരുന്നതോ, ഇങ്ങനത്തെ സിറ്റുവേഷൻ, മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻസ് വന്നാൽ ആൻജിയോപ്ലാസ്റ്റി മാത്രം ചെയ്ത് വിട്ടാൽ പേഷ്യൻ്റ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ടുള്ള ശസ്ത്രക്രിയ വേണ്ടി വരും. തീർച്ചയായിട്ടും മാം, ഈ ഓപ്പൺ ഹാർട്ട് സർജറി എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതാണ് ഈ, അതായത് സർജറിക്ക് മുമ്പുള്ള കാര്യവും സർജറിക്ക് പിന്നിലുള്ള കാര്യവും. നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള ഓപ്പറേഷനെ പോലെയല്ല, വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു ഒരു പേഷ്യൻറ്റിനെ
സർജറിക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ ശേഷവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പേഷ്യൻറ്റിന് ഓരോരോ കാര്യങ്ങളിലേക്ക് ഈവൻ വീട്ടിൽ പോകുമ്പോൾ പോലും ബൈ സ്റ്റാൻഡേഴ്സിനെയും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെയും ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രീ ഓപ്പറേഷന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹാർട്ട് സർജറിയുടെ അല്ലെങ്കിൽ ഹാർട്ട് സർജറിക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക? മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രോഗിക്കും രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സിനും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കണം. ഈ പ്രൊസീജറിൽ നിന്ന് ഉണ്ടാകാനുള്ള കോംപ്ലിക്കേഷൻസ് എന്താണ്, എന്താണ് ഈ പ്രൊസീജർ, ഈ പ്രൊസീജർ ചെയ്തുകൊണ്ട് വരാനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, റിസ്ക് എന്താണ്, അത് കൃത്യമായിട്ട് രോഗിയും രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സും മനസ്സിലാക്കണം. കാരണം ഇത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീരും. പിന്നെ ഓപ്പറേഷന് മുമ്പായിട്ട് മിക്കവാറും ബൈപ്പാസ് സർജറി ചെയ്യാനുള്ള രോഗികൾക്ക് ഡയബറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവർ പ്രമേഹം നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം. അതുമാത്രമല്ല, അതുകൊണ്ട് പല പ്രശ്നങ്ങളും സർജറി കഴിഞ്ഞിട്ടും ഉണ്ടാവാം. അതേ രീതിയിൽ ലങ്സിൻ്റെ പ്രശ്നമുള്ള രോഗികൾ, അപ്പോൾ ആസ്മ, പിന്നെ സി ഒ പി ഡി പോലെയുള്ള രോഗികൾ, പുകവലി വലിക്കുന്ന ആൾക്കാർ, അപ്പം ഇവർക്ക് ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ലങ്സിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലങ്സിൽ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ വന്നാൽ ചില ആൾക്കാർക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ നമ്മൾ സർജറി ചെയ്ത സൈറ്റിൽ സ്പ്രെഡാവാം. ചിലപ്പോൾ അവർക്ക് അധികമായിട്ട് വെന്റിലേറ്ററിൻ്റെ ആവശ്യവും വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഇതുപോലെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ കുറച്ചുകൂടെ കെയർ കൊടുക്കണം. ഫിസിയോതെറാപ്പി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. പുകവലി വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പാണെങ്കിലും പുകവലി ഉപേക്ഷിക്കണം. കാരണം ഈ പുകവലിക്കുന്ന ആൾക്കാർക്ക് ശ്വാസനാളത്തിൻ്റെ ഉള്ളിലുള്ള ഡിഫെൻസ് മെക്കാനിസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പാണെങ്കിലും പുകവലി നിർത്തണം. അതേ രീതി ആസ്മ ഉള്ള രോഗികളാണെങ്കിൽ ചില ആൾക്കാർക്ക് സ്റ്റിറോയിഡ്സ് ഉണ്ടാവും ആസ്മ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ സ്റ്റിറോയിഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളാണെങ്കിൽ സർജറി കഴിഞ്ഞാൽ ഈ സ്റ്റിറോയിഡ് കാരണം ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതൽ. അതേപോലെ മുറിവുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണങ്ങുന്നില്ല. അതുകൊണ്ട് സ്റ്റിറോയിഡ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഞങ്ങൾ അവരുടെ ചെസ്റ്റിൻ്റെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒന്നോ സ്റ്റിറോയിഡ്സ് ഒഴിവാക്കാം, അതല്ല ഒഴിവാക്കാൻ പറ്റാത്ത അസുഖമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഡോസ് ഏറ്റവും മിനിമം ആക്കിയിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും മാം, അപ്പോൾ ഒരു ഒരു സർജറിക്ക് മുമ്പായിട്ട് എത്ര ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റലൈസേഷന് വേണ്ടി വരും? സാധാരണ രീതിയിൽ സർജറിക്ക് മുമ്പായിട്ട് ഒരു ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മതി. കാരണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പലവരുടെ മനസ്സിലുള്ള പോലെ വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലമല്ല. ഹോസ്പിറ്റലിൽ പല രോഗങ്ങൾ കൊണ്ട് വരുന്ന രോഗികളുണ്ട്. അപ്പം അനാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ദിവസം പോലും കിടക്കാൻ പാടില്ല. കാരണം ബാക്കിയുള്ളവരുടെ അസുഖം ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല, വേറെ കോമോർബിഡ് കണ്ടീഷൻസ് ഒന്നും ഇല്ല. ഉദാഹരണത്തിനായിട്ട് കിഡ്നി പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം മുമ്പ് വന്ന് അഡ്മിറ്റ് ആയാൽ ധാരാളം മതി. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയെ കുറിച്ചാണ്. തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയാക് സർജനായ ഡോക്ടർ ശാന്തല പ്രഭുവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മാം, എല്ലാവരും ചോദിക്കുന്നത് ഈ ഓപ്പൺ ഹാർട്ട് സർജറി, അപ്പോൾ ഈ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുമ്പോൾ ഈ ഹൃദയം നമ്മൾ പുറത്തെടുത്ത് വച്ച് നമ്മൾ കാലിലെ രക്തക്കുഴലുകൾ തുന്നിച്ചേർക്കുന്നു എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അത് അത്തരത്തിൽ തന്നെയാണോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് നിർത്തിവെച്ചിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഒരു മെഷീൻ ചെയ്യും, ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫങ്ഷൻ. അപ്പോൾ അതാണ് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. അല്ലാതെ ഹാർട്ട് പുറത്തെടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതല്ല. എസ്പെഷ്യലി ബൈപ്പാസ് സർജറി ആണെങ്കിൽ ചിലപ്പോൾ ഈ ഹാർട്ട് നിർത്തിവെക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഇൻ ട്രൂ സെൻസ് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ആവശ്യമില്ല. അത് ആക്ച്വലി ക്ലോസ്ഡ് ഹാർട്ട് സർജറിയാണ്. കാരണം ഹാർട്ടിൻ്റെ ഒരു ചേംബറും ഞങ്ങൾ ഓപ്പൺ ചെയ്യാറില്ല. ഹാർട്ടിൻ്റെ സർഫേസിലാണ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ബൈപ്പാസ് സർജറി.
തീർച്ചയായിട്ടും മാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ വാൽവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? വാൽവിന് എന്തെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ വാൽവിന് എന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടാകാറുണ്ടോ? അപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്? സാധ്യമുണ്ട്. ഹാർട്ടിന് വാൽവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഹാർട്ടിന് ഏതെങ്കിലും ഒരു ചേംബർ ഇല്ലെങ്കിൽ വലിയ രക്തനാളം ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം ഹാർട്ടിന് ചേംബർ ഏതെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിർത്തിവെച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഈ സിറ്റുവേഷനിൽ ഹാർട്ട് ലങ് മെഷീനിൻ്റെ ആവശ്യം ഡെഫിനറ്റായിട്ടുണ്ട്. അപ്പം അതേസമയം എന്തായാലും ഈ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അപ്പം ബൈപ്പാസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും അതേസമയം നമുക്ക് ചെയ്യാം. ഇല്ല, ഹാർട്ടിന് വേറെ ഏതെങ്കിലും ഭാഗത്തിൽ ഹോളുണ്ട് ഹാർട്ടിൻ്റെ ഭിത്തിയിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ സമയത്ത് തന്നെ ദേഹത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തിൽ വേറെ ഏതെങ്കിലും സർജറിയുടെ ആവശ്യമുണ്ടെങ്കിൽ അതുപോലും നമ്മൾ ചെയ്യാറുണ്ട്. ഗോൾ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ ആയാലും ഹെർണിയ ആയാലും യൂട്രസ് റിമൂവൽ ആയാലും എല്ലാം നമ്മൾ ഈ സർജറിയുടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം, സെയിം അനസ്തീഷ്യയിൽ തന്നെ ചെയ്യാം. തീർച്ചയായിട്ടും മാം, ഇപ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് എത്ര സമയം എടുക്കും എന്നുള്ളത്. ഒരു സർജിക്കൽ, അതായത് പേഷ്യൻ്റ് ഒരിക്കലും തിയേറ്ററിനകത്ത് കയറി പുറത്തിറങ്ങുന്നത് വരെ എത്ര നേരത്തെ ഒരു ദൈർഘ്യമായിരിക്കും ഉണ്ടാകുക? ഒരു കേസ് അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 4-5 മണിക്കൂറിൽ എല്ലാം, കാരണം അനസ്തീസിയ കൊടുക്കാൻ കുറച്ച് സമയം വേണം. ഓപ്പറേഷൻ ചെയ്യുന്ന മുമ്പ് അനസ്തീസിയ കൊടുക്കുമ്പോൾ അവർക്ക് പല ലൈൻസ് ഡ്രിപ്പിടാനും ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനും പിന്നെ ഹാർട്ടിൻ്റെ വലത്തെ സൈഡിലുള്ള പ്രഷർ മോണിറ്റർ ചെയ്യാനും പല ലൈൻസ് എല്ലാം ഇടേണ്ടി വരും. അപ്പോൾ ഈ ലൈൻസ് ഇടാനും കുറച്ച് സമയം എടുക്കും. അപ്പം എല്ലാം കൂടി 4-5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ സർജറി തീരും. തീർച്ചയായിട്ടും മാം, പലപ്പോഴും സാധാരണക്കാരെ ചോദിക്കാറുണ്ട് ഈ ഫീമെയിൽ സർജൻസ് കാർഡിയക് സർജൻസ് സാധാരണഗതിയിൽ കുറവാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയയിൽ നിന്ന് കുറച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അല്ല, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുപക്ഷെ കേരളത്തിലെങ്കിലും ഫീമെയിൽ സർജൻസ് കുറവാണ് എന്നുള്ളതാണ്. കുറവാണ്, കുറവാണ്. എന്നാലും ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ബാക്കി ഫീൽഡ്സിലെ പോലെ തന്നെ ഈ ഫീൽഡിലും പല വിമൻ ഉണ്ട്. മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം എപ്പോൾ നമുക്ക് കോൾ വരും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വന്നു കഴിഞ്ഞാലും കുറേ സമയം ഹോസ്പിറ്റലിൽ നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പം ഒരു ഫീമെയിൽ എന്നുള്ള നിലയിൽ ഒരു ഫാമിലിയും പ്രൊഫഷണൽ ലൈഫും ഒരുമിച്ചായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം ഈ പല കാരണങ്ങളെ ആയതുകൊണ്ടാണ് നേരത്തെ പല വിമൻ ഇതിലോട്ട് ഈ ഫീൽഡിലോട്ട് ഒത്തിരി താല്പര്യം കാണിക്കാത്തത്. പക്ഷെ ഇപ്പോൾ കാലം മാറി. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയെ കുറിച്ചാണ്. ഡോക്ടർ ശാന്തല പ്രഭുവാണ് ഇപ്പോ നമ്മോടൊപ്പം ഉള്ളത്. മാം, സാധാരണഗതിയിൽ ഒരിക്കൽ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം അവർ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ICU പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും? പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ സാധാരണ രീതിയിൽ കുറച്ച് മണിക്കൂറെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യും. ചില കേസസിൽ നമ്മൾ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ വെന്റിലേറ്ററിൻ്റെ ആവശ്യവും വേണ്ടി വരുന്നില്ല. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് സർജറി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപൂർവമായിട്ട് ചില കേസസിൽ നമുക്ക് വെന്റിലേറ്ററിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. വെന്റിലേറ്ററിൻ്റെ ആവശ്യം വേണ്ടി വന്നാലും കുറച്ച് മണിക്കൂറേ കാണത്തുള്ളൂ. യൂഷ്വലി സർജറി കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം സർജറിയുടെ അന്നത്തെ ICU സ്റ്റേ ചെയ്യും. സംടൈംസ് സർജറിയുടെ നെക്സ്റ്റ് ഡേയും ICU. പക്ഷേ അത് ഒരു ഹോസ്പിറ്റലിൻ്റെ അവരുടെ ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അത് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു ആശുപത്രിയിൽ ഇൻറ്റൻസീവ് കെയറും ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ഏരിയയും ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ
ഐ സിയിൽ ഒരു ദിവസത്തിനേക്കാളും കൂടുതൽ കിടക്കുന്ന ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് അവർ റൂമിലേക്ക് മാറാനായിട്ട് എത്ര ദിവസം എടുക്കും? അല്ലെങ്കിൽ റൂം എന്ന് അവർ അപ്പോൾ പ്രത്യേകിച്ച് പറയാറുണ്ട്, പെട്ടെന്നൊന്നും ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞവർ മറ്റുള്ള സർജറിയെ പോലെയല്ല, പെട്ടെന്ന് അവർ മറ്റുള്ളവരായിട്ടും ഇംഗ്ലി ചെയ്യുന്നതിനൊക്കെ റിസ്ട്രിക്ട് ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കുക? സാധാരണ രീതിയിൽ സർജറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് റൂമിലോട്ട് മാറ്റും. അപ്പോൾ റൂമിൽ മാറ്റിയാലും ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് വിസിറ്റേഴ്സ് റിസ്ട്രിക്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വിസിറ്റേഴ്സ് വരുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും അണുകളും ആയിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അണുകളുമായിട്ട് കൊണ്ടുവന്നാൽ രോഗിക്ക് അത് കിട്ടിയാൽ, എസ്പെഷ്യലി റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ വൂണ്ട് ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം എസ്പെഷ്യലി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് പല ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിമികളായിരിക്കാം. അപ്പം ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും ചിലപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വിസിറ്റേഴ്സിന് എത്രത്തോളം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മാം, ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ യഥാർത്ഥത്തിൽ അവർ നോർമൽ വർക്കിലേക്കൊക്കെ പോകാനായിട്ട് എത്ര ദിവസം എടുക്കും? ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങൾക്ക് അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാകും? സർജറി കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോകും. വീട്ടിൽ പോയാലും ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച ഹോസ്പിറ്റലിൽ എത്ര ചെയ്യും അത്രയും അവർക്ക് മൊബിലൈസേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുക. പിന്നെ വായിക്കാം, സംസാരിക്കാം, അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സഹായത്തിൻ്റെ ആവശ്യം വേണ്ടി വന്നേക്കുക. അതുമാത്രമല്ല, നമ്മുടെ റോഡ് സൈഡ്സ് ഒന്നും എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇരിക്കണം എന്നില്ല. പോട്ട്ഹോൾസ് എല്ലാം ഉള്ള റോഡാണെങ്കിൽ ചിലപ്പോഴും നടക്കുമ്പോൾ എവിടെയാണെങ്കിലും വീണാൽ പേഷ്യൻസിനെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻസിനെ നല്ല കോൺഫിഡൻസ് വരുന്ന ആ സമയം വരെ അറ്റ്ലീസ്റ്റ് അവർ വീട്ടിൻ്റെ അകത്ത് തന്നെ നന്നായിട്ട് നടന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നടക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സർജറി കഴിഞ്ഞ ഉടനെ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നും ബെഡിൽ കിടക്കുന്ന ആവശ്യമില്ല. കാരണം ബെഡിൽ കിടക്കാന്നല്ല ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. നന്നായിട്ട് മൊബിലൈസ് ആയിട്ട് നന്ന ആക്ടിവിറ്റി ചെയ്യണം, അതിന് വേണ്ടിയായിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ യഥാർത്ഥത്തിൽ? ഒരു നല്ല രീതിയിൽ ഇപ്പോൾ വേറെ കോമോബിഡിറ്റീസ് ഒന്നുമില്ല, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞുള്ള ആൾക്ക് അയാളുടെ ഓഫീസിലേക്ക് പോകാനോ അല്ലെങ്കിൽ രാവിലെ ചെറിയ ജോഗിങ് പോലെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതിനോ ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റിക്ക് റെസ്ട്രിക്ഷൻ യഥാർത്ഥത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറി വയ്ക്കുന്നുണ്ടോ? വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. രണ്ടാഴ്ച കഴിഞ്ഞാൽ പുറത്ത് വാക്കിങ്ങിന് പോവാം. പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സ്വിമ്മിങ്, ഡ്രൈവിങ്, ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ്, ചില സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാഡ്മിൻ്റൺ, ടെന്നീസ്, സ്ക്വാഷ്, ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒരു രണ്ട് മാസത്തിന് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നമ്മൾ ഏത് രീതിയിലുള്ള സർജറി ചെയ്തോ അത് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ സർജറി ചെയ്താൽ അത് അത്രയും റെസ്ട്രിക്ട് ചെയ്യുന്ന ആവശ്യമില്ല. പക്ഷെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ഈ ബ്രസ്റ്റ് ബോൺ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്ന സർജറി ആണെങ്കിൽ ആ ബോൺ ഉണങ്ങുന്നവരെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് റെസ്ട്രിക്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം അവർ ഈ അസുഖം വരുന്ന മുമ്പ് എന്തൊക്കെയെല്ലാം ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു അതൊക്കെ എല്ലാം ചെയ്യാം. പക്ഷെ എഗെയിൻ അവരുടെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ എന്താണോ അത് അനുസരിച്ചിട്ടിരിക്കും. ഉദാഹരണത്തിനായിട്ട് ഒരു വ്യക്തിക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ തീരെ മോശമാണ്, സർജറി കഴിഞ്ഞാലും പെട്ടെന്ന് അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ സർജറി കഴിഞ്ഞു എന്ന് എന്ന ഉടനെ ഞാനൊരു മാരത്തോൺ ഓടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ പ്രവർത്തനം അനുസരിച്ചിട്ടായിരിക്കും അവരുടെ. കേരളത്തിൻ്റെ മാഡത്തിൻ്റെ കണക്കൂട്ടലിൽ കേരളത്തിൽ ഹൃദ്രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് തന്നെ കൂടുന്നുണ്ട്. ഒരു 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 വലും തലമുറ യഥാർത്ഥത്തിൽ ഹൃദ്രോഗികളാകാനുള്ള സാധ്യത മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഡയബറ്റീസ് ഉള്ള വ്യക്തികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പം അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണ് ഈ അസുഖം വരാനുള്ള ഏറ്റവും വലിയ കാരണവും കൂടാണ്. ലക്കിലി നമുക്ക് ഇപ്പോൾ സ്മോക്കിംഗ് അത്ര ഒരു പോപ്പുലർ അല്ല.
ഇല്ലെങ്കിൽ നമ്മൾക്ക് കാണാമായിരുന്നു വഴി വെച്ച് ബീഡിയോ സിഗരറ്റോ ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്യുന്നത്. ഇപ്പൊ പബ്ലിക് പ്ലേസസിൽ ഇന്ത്യയിലെ എസ്പെഷ്യലി നമുക്ക് സ്മോക്കിംഗ് ഇല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൃദ്രോഗികളുടെ എണ്ണം കൂടുന്നു പറഞ്ഞപ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികളിൽ തന്നെ ഇപ്പോൾ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അഡൽട്ട് ആകുമ്പോൾ തന്നെ 30 വയസ്സോടുകൂടി തന്നെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്രമേഹം കൺട്രോൾ ചെയ്താൽ കൂടിയും അത് ഹൃദയത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും അതിൽ എന്തെങ്കിലും രീതിയിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. കാരണം ചിലർ പറയുന്നത് എന്ന് വെച്ചാൽ പ്രമേഹം തുടങ്ങിയാൽ തന്നെ അത് ഇൻഡയറക്ട്ലി നമുക്ക് ഒരു രക്തനാളത്തിൻ്റെ രോഗം വന്ന പോലെയാണ്. അപ്പം പക്ഷെ ഞങ്ങൾ നോക്കേണ്ടത് നമ്മുടെ പ്രമേഹം എത്ര നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ രക്തനാളത്തിൽ വലിയ പ്രശ്നം വരാനുള്ള റിസ്ക് വളരെ കുറഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും മാമിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരാളുടെ ഒരു വ്യക്തി എച്ച് ബി ഓൺ സി അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലോ എത്ര ആയിരിക്കണം അവരുടെ നോർമൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ എത്രയാണ് ഒരു ഒപ്റ്റിമം കീപ്പ് ചെയ്യേണ്ടത്? ഒപ്റ്റിമം നമുക്ക് എച്ച് ബി എ വൺ സി 7 താഴെ വേണം. 7 താഴെ വേണം. അപ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സാധാരണ 120 താഴെ വേണം. പക്ഷേ ചിലവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാസ്റ്റിങ്ങും പി പി ഷുഗർ മാത്രമേ നോക്കത്തുള്ളൂ, എച്ച് ബി എ വൺ സി ഒരിക്കലും നോക്കാറില്ല. പക്ഷെ ഫാസ്റ്റിങ്ങും പി പി ഷുഗറും ആ സമയത്തിനുള്ള റീഡിംഗ് നമുക്ക് കാണിക്കും, അല്ലാതെ ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ എത്രയായിരിക്കും അത് നമുക്ക് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും മാമിൻ്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളിനോട് സഹകരിച്ചതിന് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കുന്ന വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.